ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്താണ് സംഭവം നടന്നത്. ഒരു മണിക്കൂറോളം റോഡിൽ കിടന്ന വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റാനും മർദ്ദിച്ചവർ സമ്മതിച്ചില്ല. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡെന്റൽ കോളേജ് ഡോക്ടർ അടക്കമുള്ള രണ്ട് പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് അനിയനെ കൂട്ടിയിട്ട് ഇങ്ങനെ വരിക. മെഡിക്കൽ കോളേജ് വെച്ച് തന്നെ വണ്ടി ഒന്ന് വളരെ വെച്ച് വണ്ടി സ്കിഡായി, വണ്ടി വീണു. വണ്ടി വീണു അവിടെ തന്നെ അവിടെ തൊട്ടടുത്ത് ഒരു നാലഞ്ചാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വന്നിട്ട് എണീക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ അടിച്ച് ചവിട്ടി, അനിയനെയും അടിച്ച് ചവിട്ടി. അതേപോലെ തന്നെ കയ്യിലൊരു 5000 രൂപ ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ട്. വീട്ടിലേക്ക് സാധനം വാങ്ങി വരുമ്പോഴാണ് 19-കാരനായ ഷഹദും അനിയൻ ഷംനാദും ബൈക്ക് തന്നെ റോഡിൽ വീണത്. സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടി വന്ന് മർദ്ദിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ വിടാനും ഇവർ സമ്മതിച്ചില്ല. ഉപ്പ വരണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെയും വരണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആരെയും വന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിടുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ അവിടെ കിടത്തുന്നു. സമീപത്തെ ഒരു ബേക്കറി ഉടമയ്ക്കെതിരെയും ദന്തൽ കോളേജിലെ ഒരു ഡോക്ടർക്കെതിരെയും കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെയും രക്ഷിതാക്കൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. മെഡിക്കൽ കോളേജ് മൈതാനം കേന്ദ്രീകരിച്ച് രാത്രി സമയം മദ്യപാനമുണ്ടെന്നും വിദ്യാർത്ഥികളെ ആക്രമിച്ചവർ മദ്യലഹരിയിലായിരുന്നെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.